പരിവർത്തിത ദളിത് ക്രിസ്ത്യൻ സംവരണം സംബന്ധിച്ച് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചാൽ തുടർ നടപടിയെടുക്കുമെന്ന് കേന്ദ്ര സാമൂഹിക നീതി വകുപ്പ് സഹമന്ത്രി രാംദാസ് അത്താവാലെ. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനമാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്നും കേന്ദ്രമന്ത്രി കൊച്ചിയിൽ പറഞ്ഞു. ദളിത് ക്രിസ്ത്യൻ സംവരണം സംബന്ധിച്ച് ബാലകൃഷ്ണൻ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയുണ്ടാകും. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം സാമൂഹിക സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കുക എന്നതാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യങ്ങളെന്നും കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു. അവർ മിനിസ്ട്രി ഹാസ് അപ്പോയിന്റഡ് ദ ബാലകൃഷ്ണൻ കമ്മിറ്റി ടു സ്റ്റഡി അബൌട്ട് ദ ദളിത് ക്രിസ്ത്യൻസ് ആൻഡ് ദ ദളിത് മുസ്ലിം ആൻഡ് വി ഹാവ് ഗിവൻ ദ 6 മന്ത്സ് ടൈം ടു ദിസ് കമ്മിറ്റി. And when the report will come, then definitely our government will take the decision. But now the study is also going on. സംസ്ഥാനത്ത് ഓരോ ജില്ലയിലും സന്നദ്ധ സംഘടനകളുടെ സഹകരണത്തോടെ ഓരോ വൃദ്ധസദനം വീതം ആരംഭിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാണെന്നും കേന്ദ്ര സാമൂഹ്യ നീതി വകുപ്പ് സഹമന്ത്രി രാംദാസ് അത്താവാലെ പറഞ്ഞു. ഇതിനായി സന്നദ്ധ സംഘടനകൾ മുന്നോട്ട് വരണം. രാജ്യത്ത് ഇതുവരെ 1658 വൃദ്ധസദനങ്ങൾ സാമൂഹ്യ നീതി വകുപ്പിന്റെ സഹായത്തോടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിൽ 9 എണ്ണം കേരളത്തിലാണ്. ജൻധൻ യോജന പ്രകാരം സംസ്ഥാനത്ത് 53,62,000 ബാങ്ക് അക്കൗണ്ടുകൾ ആരംഭിച്ചിട്ടുണ്ട്. PM മുദ്ര പദ്ധതിയിലൂടെ 1,26,00,000 യുവാക്കൾക്ക് വായ്പയും അനുവദിച്ചു. പ്രധാനമന്ത്രി ആവാസ് യോജനയിലൂടെ സംസ്ഥാനത്ത് നഗരപ്രദേശങ്ങളിൽ 113,000 വീടുകൾ നിർമ്മിച്ചതായും കേന്ദ്രമന്ത്രി അറിയിച്ചു. ലക്ഷദ്വീപിലെ വിദ്യാർത്ഥികൾ നേരിടുന്ന സ്കോളർഷിപ്പ് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കും. ജനം, കൊച്ചി.